ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീടും തൊടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജാമ്പയ്ക്കയുടെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇന്ന് നമുക്ക് ജാമ്പയ്ക്ക വെച്ച് ഒരു നല്ല ജാം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ ജാം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് നല്ല വിശ്വസ്തയോടെ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ കാലം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ ഈ ജാം നിങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിസർവേറ്റീവ് ഒക്കെ ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതേമാതിരി തന്നെ ഇത് എല്ലാവർക്കും നല്ല പ്രിയപ്പെട്ട ഒരു ജാമായിരിക്കും. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചാമ്പയ്ക്ക് ഒരുപാട് കായ്ക്കുമ്പോൾ നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് ബാക്കി വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന ചാമ്പയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റാണ് ജാം. അപ്പോൾ ചാമ്പയ്ക്ക ജാം ഭയങ്കര എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. നമുക്ക് 1 കിലോ ചാമ്പയ്ക്ക ഉണ്ടെങ്കിൽ നല്ലൊരു ജാമായിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. ചുവന്ന നല്ല പഴുത്ത ചാമ്പയ്ക്ക വേണം നമ്മളിവിടെ എടുക്കാൻ. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇതിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. കുറച്ച് നേരം നമുക്കിത് വെള്ളത്തിൽ കുതിർത്ത് തന്നെ വെക്കണം. അപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള വല്ല പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അത് നന്നായിട്ട് നമ്മൾ കഴുകിയിട്ട് നമുക്ക് വാർന്നിട്ട് അത് മുറിച്ചിട്ട് വേണം നമ്മൾ ജാമിന് വേണ്ടി ഉപയോഗിക്കാൻ. കാരണം മുറിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അകത്തൊക്കെ പുഴു ഉണ്ടാവാം. അപ്പോൾ ഈ പുഴുക്കളെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് നല്ല ചാമ്പയ്ക്ക മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെള്ളം മാറുന്ന നന്നായിട്ട് മുറിച്ച ചാമ്പയ്ക്കകൾ നമ്മൾ ഒരു മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ്. നമ്മൾ ഈ പൾപ്പാണ് നമ്മൾ ജാമിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അരഞ്ഞിരിക്കണം. ഒരു ജാം പരുവത്തിന് വേണ്ടി ആയിട്ട് നമ്മളിത് എടുക്കണം. വെള്ളം നല്ലോണം വാർന്നിട്ട് വേണം നമ്മൾ ഇത് അരയ്ക്കാൻ. 1 കിലോ ചാമ്പയ്ക്കയ്ക്ക് 750 ഗ്രാം പഞ്ചസാര എന്ന കണക്കിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പഞ്ചസാര ചാമ്പയ്ക്കയുടെ കൂടെ തന്നെ ഇട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പൾപ്പിൻ്റെ കൂടെ പിന്നെ ഒരു പാത്രത്തിൽ ചേർക്കുകയോ ചെയ്യാം. ഒരുപാട് മധുരപ്രിയരാണെങ്കിൽ നമുക്ക് ഈ അളവിന് കൂട്ടിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ മധുരം കുറച്ചെടുക്കണമെങ്കിൽ ഈ അളവിന് കുറച്ചെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒരു കട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് നന്നായി ചൂടാക്കുക. ഈ പൾപ്പിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും ഈ പൾപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല മണത്തിനായിട്ട് ഏലക്കാപ്പൊടി ഉപയോഗിക്കാം. ഏലക്കയുടെ മണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇത് നന്നായിട്ട് തിളച്ച് പരുവം ആവണ വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുക്കുന്ന സമയത്ത് തിളച്ച് വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല തിക്കാവും. അപ്പോൾ ആ സമയത്ത് ചൂട് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഇത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ വീഴാതെയൊക്കെ നോക്കണം നമ്മൾ. ഇതൊരു നല്ല പരുവത്തിലാകുമ്പോൾ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൂടെ കൊടുക്കാം. ഇത് നല്ല ഒരു ഫ്ലേവർ ആഡപ്പ് ചെയ്യും. അതേമാതിരി നല്ല രുചിയുമായിരിക്കും. ഇതിന് നമ്മൾ വഴറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുക. വഴറ്റി നല്ലോണം നല്ല തിക്ക് പേസ്റ്റ് രൂപത്തിലാവുന്ന സമയം നമുക്ക് ഇതിനെ വാങ്ങി വയ്ക്കാം. ഇതാ ഇപ്പോൾ ഒരു നല്ല തിക്ക് സ്റ്റേജിലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജാമിൻ്റെ പരുവം. നല്ല തിക്കായിട്ടുണ്ട്. നല്ല ഒരു റോസ് കളറിൽ നമുക്ക് ജാം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അരോമയുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ പ്രിസർവേറ്റീവ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് പ്രിസർവേറ്റീവ് ഉപയോഗിക്കണമെങ്കിൽ സോഡിയം ബെൻസോയേറ്റ് ഉപയോഗിക്കാം. എങ്കിൽ സിട്രിക് ആസിഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് വളരെ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ അങ്ങനെ പറ്റും. അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഒരു ഉദാഹരണമായിട്ട് ഞാനിവിടെ ജാം ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ജാമ്പയ്ക്ക കൊണ്ട് വൈൻ ഉണ്ടാക്കാം, സ്ക്വാഷ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ മറ്റനേകം റെസിപ്പീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുള്ള റെസിപ്പീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതൊരു പുതിയ അറിവായിരിക്കും. ഒരുപാട് പിടിക്കുന്ന ഇങ്ങനത്തെ ചാമ്പ നമുക്ക് നല്ല വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആയിട്ട് മാറ്റി അതിനെ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന വഴി നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.